നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ വാസുദേവനിൽ ഭക്തിയുള്ളവൻ്റെ മുൻ പാപങ്ങളടക്കം എല്ലാം ക്ഷണേന വേരോടെ അറ്റുപോകുന്നു. ഒരു പാപിക്ക് ഭഗവത് ഭക്ത സേവനത്തിലുപരി മറ്റൊരു ശുദ്ധീകരണ ഉപായമില്ല. മറ്റേതൊരു മാർഗവും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അപൂർണമാണ്. ഭക്തിമാർഗം തികച്ചും ഫലപ്രദവും ഒരിക്കലും തെറ്റുപറ്റാത്തതുമാണ്. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. ഏവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ നാലാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. ആ നാലാം അധ്യായത്തിൽ ആറ് ശ്ലോകങ്ങൾ പറഞ്ഞു വെച്ചു. ഇനി ഏഴാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. താം ആഗതാം തത്ര ന കശ്ചനാദ്രിയത വിമാനിതാം യജ്ഞകൃതോ ഭയാൽജന ഹൃദയ സ്വസുർവൈ ജനനീം ച സാദരാഹ പ്രേമാശ്രുഗണ്ഠ്യ പരിഷസ്വചുർമുദാ. ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് വരാം. തത്ര ആഗതാം, അവിടേക്ക് വന്നവളും വിമാനിതാം അപമാനിക്കപ്പെട്ടവളുമായ താം ആ സതീദേവിയെ അവളെ യജ്ഞകൃത ഭയാത് കശ്ചന ജന ന ആദ്രിയത്. യജ്ഞം ചെയ്യിക്കുന്ന അല്ലെങ്കിൽ യജ്ഞം ചെയ്യുന്ന യാഗകർത്താവായ ദക്ഷനിൽ നിന്നുള്ള ഭയാത് ഭയം കാരണമായിട്ട് കശ്ചന ജന ഒരുത്തനും അവിടെ കൂടിയിരുന്ന ഒരുത്തനും ന ആദ്രിയത് ആദരിച്ചില്ല. സുസ്രഹ ഭഗിനികളെയും ച സഹോദരിമാരെയും ജനനിയും ഹൃദയെ അമ്മയെയും ഒഴിച്ച്. അപ്പോൾ അമ്മയും സഹോദരിമാരും ഒഴികെ അവിടെ കൂടിയിരുന്ന ഒരുത്തനും ദക്ഷനെ യാഗം ചെയ്യിക്കുന്ന ദക്ഷനെ യാഗം ചെയ്യുന്ന അവരെക്കൊണ്ട് ചെയ്യിക്കുന്ന ദക്ഷനെ ഭയന്ന് ഈ സതീദേവിയെ ആദരിച്ചില്ല. ഈ അമ്മയും സഹോദരിമാരും എന്തു ചെയ്തു? തേ അവർ സാദരാഹ ആദരവോടുകൂടിയവരും പ്രേമാശ്രുഗണ്ഠ്യ പ്രേമത്താൽ അശ്രുക്കളോടുകൂടിയ കണ്ഠത്തോടുകൂടിയവരുമായിട്ട് മുദ പരിഷസ്വജു സന്തോഷത്തോടുകൂടി പരിഷസ്വജു സ്വീകരിച്ചു ഓടി വന്ന് സ്വീകരിച്ചു എന്നാണ്. അപ്പം സതീദേവി ദക്ഷൻ്റെ യജ്ഞശാലയിലേക്ക് വന്നപ്പോൾ ദക്ഷൻ സതീദേവിയെ മാനിച്ചതേയില്ല. ദക്ഷനെ ഭയന്ന് അവിടെ കൂടിയിരുന്നവരും സതീദേവിയെ ന ആദ്രിയത് ആദരിച്ചില്ല. അവർക്ക് ശിവൻ്റെ പത്നിയായതുകൊണ്ട് സതിയെ ബഹുമാനിക്കണം എന്നറിയായിക മൂലമല്ല, ദക്ഷനെ ഭയന്നിട്ടാണ്. ദക്ഷൻ അലോഹ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് പലതരത്തിൽ ദോഷം ഉണ്ടാക്കിയേക്കാം എന്ന് പേടിച്ചിട്ടും ദക്ഷനിൽ നിന്ന് കൂടുതൽ ദക്ഷിണ കിട്ടും എന്ന് മോഹിച്ചിട്ടൊക്കെയാണ് അവിടെ കൂടിയിരുന്ന ആ ബ്രാഹ്മണ മഹർഷിമാരും അതേപോലെ ദേവന്മാരൊക്കെ സതീദേവിയെ ആദരിക്കാതിരുന്നത്. ദക്ഷൻ സതീദേവി ആദരിച്ചില്ല. എന്താ കാരണം? ഒരു സമയത്ത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൻ്റെ ഇളയ പെൺകുട്ടിയായ സതീദേവിയെ അല്ല അങ്ങോട്ടേക്ക് കയറി വന്ന സതീദേവിയിൽ ദക്ഷൻ കണ്ടത്. തൻ്റെ ശത്രുവായ ദക്ഷ മഹാദേവൻ്റെ പത്നിയെയാണ്. ആ സങ്കല്പം മാറിയതോടുകൂടി പെരുമാറ്റത്തിൽ വന്ന വ്യത്യാസം നോക്കും. തൻ്റെ ഇളയ മകളായ സതി എന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ ദക്ഷൻ ആദരിക്കാമായിരുന്നു. എന്നാൽ തൻ്റെ ഇളയ മകളായ സതി എന്ന് കാണുന്നതിന് പകരം തൻ്റെ ശത്രുവായ ദക്ഷൻ്റെ ഭാര്യ എന്ന് കണ്ടു. ദക്ഷൻ്റെ അല്ല, മഹാദേവൻ്റെ ഭാര്യ എന്ന് കണ്ടു. അതോടുകൂടി ആദരിച്ചില്ല എന്നർത്ഥം. അപ്പോൾ ഈ ദക്ഷനെ പേടിച്ച് മറ്റവരും ആദരിച്ചില്ല. ഈ കൂടെയുള്ള ബ്രാഹ്മണരും ദേവന്മാരും ആദരിച്ചില്ല. എന്നാൽ സതീദേവിയുടെ സഹോദരിമാർ, സതീദേവിയുടെ അമ്മ, അമ്മയുടെ സഹോദരിമാർ ഇവരൊക്കെ വന്ന് സതീദേവിയെ സ്വീകരിച്ചു.
അവർക്ക് ബന്ധുത്വത്തെക്കൊണ്ട് ബന്ധത്തെക്കൊണ്ട് ദക്ഷനെ ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് അവർ സതീദേവിയെ ആദരിച്ചു എന്നാണ്. അങ്ങനെ അവരാൽ ആദരിക്കപ്പെട്ടുവെങ്കിലും സതീദേവിക്ക് അവിടെ അപമാനം തന്നെയാണ് സംഭവിച്ചത്. അതാണ് വിമാനിതാം, സതീദേവിയെ അപമാനിക്കപ്പെട്ടവൾ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പം അപമാനിക്കപ്പെട്ടവളായ സതീദേവിയെ അവിടെ കൂടിയിരുന്നവരാദരിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ അപമാനിക്കപ്പെടൽ മുന്നേ സംഭവിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ ദക്ഷൻ അപമാനിച്ചു, ഇവിടെ ഇപ്പോൾ ദക്ഷൻ ആദരിച്ചില്ല, ദക്ഷൻ സ്വീകരിച്ചില്ല എന്ന് പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല. പക്ഷേ വിമാനിതാം എന്ന് സതീദേവിയെ വിശേഷിപ്പിച്ചതിനാൽ ദക്ഷൻ സതീദേവിയെ അപമാനിച്ചു എന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. ദക്ഷൻ കണ്ട ഭാവം നടിച്ചില്ല, ദക്ഷനെ ഭയന്നിട്ട് ദക്ഷൻ്റെ ശിങ്കിടികളായി അവിടെ ഇരുന്നിരുന്ന ദേവന്മാരും മഹർഷിമാരും കണ്ട ഭാവം നടിച്ചില്ല. എന്നാൽ സതീദേവിയുടെ സഹോദരിമാരും അമ്മയും അമ്മയുടെ സഹോദരിമാരൊക്കെ വന്ന് സതീദേവിയെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ തനിക്ക് അപമാനം നേരിട്ടതിൽ സങ്കടം ഉണ്ടായില്ല എന്ന് പറയാൻ വയ്യ, എന്നാലും അത്ര സങ്കടം ഉണ്ടായില്ല. എന്നാൽ സതീദേവിക്ക് സങ്കടം ഉണ്ടാവുന്നു അവിടെ മഹാദേവ നിന്ദ കാണുമ്പോൾ. ആ ഭാഗമൊക്കെയാണ് നമുക്കിനി വായിക്കാനുള്ളത്. അത് നമുക്ക് നാളെ മുതൽക്കുള്ള എപ്പിസോഡുകളിൽ ചിന്തിക്കാം. ആത്മാവുള്ള സൃഷ്ടിയോടുള്ളതുപോലെ അതില്ലാത്ത വസ്തുക്കളോടും ഒരേപോലെ വിനയമുള്ളവനാണ് വിഷ്ണു ഭഗവാൻ. സർവജീവ സൃഷ്ടികൾക്കും ആത്മാഭിമാനത്തെ പ്രകാശിപ്പിക്കുന്ന ഭഗവാൻ എല്ലാ വേദഋഷിമാരാലും ഭക്തരാലും ബഹുമാനിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. സന്ധ്യാദീപത്തിൽ അടുത്തതായി ജ്യോതിർഗമയ. എല്ലാവരും അവരവരുടെ മൊബൈൽ ലോകത്ത് മാത്രമായി ഒതുങ്ങുന്നു, എന്നിട്ടും നാം പറയുന്നു നാം മുന്നോട്ടാണ് കുതിക്കുന്നത് എന്ന്. സാംസ്കാരികമായും ബൗദ്ധികമായും നാം മുന്നോട്ടാണത്രേ. ഇതാണ് കുതിപ്പെങ്കിൽ ഈ കുതിപ്പ് വേണോ എന്ന് ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചില്ലേ? പരസ്പരം നഷ്ടപ്പെട്ടു പോയ വിശ്വാസം, പരസ്പരം നഷ്ടപ്പെട്ടു പോയ സ്നേഹം, പരസ്പരം നഷ്ടപ്പെട്ടു പോയ സാഹോദര്യം, അതൊക്കെയല്ലേ ഈ പുരോഗതിയേക്കാൾ മൂല്യമുള്ളത് എന്ന് ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മാത്രമേ നാളെ അത് പ്രവൃത്തിയിലേക്ക് നമ്മെ നയിക്കൂ. അതുകൊണ്ട് പുരോഗമനം എന്ന് പറയുന്നത് ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പരിചയപ്പെടാൻ പറ്റുന്നതും അല്ല. പുരോഗമനം പുരോഗമനം എന്ന് പറയുന്നതിനകത്ത് മനസ്സിൻ്റെ വിശാലത കൂടി ഉൾപ്പെടുന്നില്ലേ? അടുത്തു നിൽക്കുന്നവരെ കാണാനും അവരെ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും ഒക്കെ സാധിക്കുകയും കൂടി ചെയ്യേണ്ടതല്ലേ പുരോഗതിയുടെ ഭാഗമായിട്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. സാംസ്കാരികമായിട്ടങ്ങോട്ട് ഭയങ്കരമായി അങ്ങോട്ട് കുതിച്ചു പോവാണത്രേ. സർവയിടത്തും ക്യാമറകളാണ്, സർവയിടത്തും ക്യാമറകളാണ്. വിശ്വാസമില്ലാർക്കും ആരെയും ഒരിടത്തും കയറി ചെന്നൊന്നും ചോദിക്കാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാവരെയും സംശയമാണ്. അപ്പോൾ ഈ പുരോഗതി നമുക്ക് ആവശ്യമാണോ എന്ന് ചോദിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പെഴുതിയ ഗ്രന്ഥത്തിൽ വരച്ചു കാണിച്ചു തന്ന മനുഷ്യ മനസ്സിന് ഇന്നും വലിയ കോട്ടമൊന്നും തട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ ഗ്രന്ഥങ്ങളെയൊക്കെ മാർഗദർശക ഗ്രന്ഥങ്ങളായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. മഹർഷീശ്വരന്മാർ നമുക്ക് കാണിച്ചു തന്ന വഴിത്താരകൾ പുതുക്കി എടുത്ത് അതിലൂടെ പുരോഗതിയിലേക്ക് പോകാൻ നാം ചിന്തിക്കേണ്ടതാണ്. ഇവിടെ അച്ഛൻ മകനെ കൊണ്ട്, ഇന്നത്തെ അച്ഛനമ്മമാർ മക്കളെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കുന്നത് പോലെ ചെയ്യിപ്പിക്കുകയാണ്. പോയിട്ട് വീണ്ടും എൻ്റെ ഈ ഉത്തമമായ ഈ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വരണം മകനെ. ഒരു തരത്തിലും മറ്റൊരിടത്തേക്ക് പോകരുത്. ജർമ്മനിയിലോ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒന്നും പോയി കൂടുകൂട്ടി റെസിഡൻസ് PR സിറ്റിസൺഷിപ്പും ഒന്നും എടുത്ത് നീ അവിടെ കൂടി പോകരുത്. തുടരുകയാണ്. സുഖം ജീവാമി പുത്രാഹം ദൃഷ്ട്വാ തേ മുഖപങ്കജം അപശ്യൻ ദുഃഖമാപ്നോതി പ്രാണസ്ത്വമസി മേസുത. പ്രാണസ്ത്വമസി മേസുത, മകനെ നിൻ്റെ മുഖകമലം കണ്ടുകൊണ്ട് എനിക്ക് സുഖമായി ജീവിക്കാം. അത് കാണാതെ കഴിയുക പ്രയാസം. മകനെ നീയാണ് എൻ്റെ പ്രാണൻ. എത്രയോ അച്ഛനമ്മമാർ, എത്രയോ അച്ഛനമ്മമാർ മക്കളോട് പറയുന്ന ശ്ലോകമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാസൻ പറഞ്ഞ അതേ ശ്ലോകം ഇന്ന്
ഉരുളികമഴ്ത്തിയും ഉരുണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിച്ച മക്കളുടെ മുഖം സ്കൈപ്പിലൂടെയല്ലാതെ കാണുവാൻ എത്ര അച്ഛനമ്മമാർക്ക് ഭാഗ്യമുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ അച്ഛനമ്മമാരും വ്യാസൻ തൻ്റെ പുത്രനോട് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ടാകും, പറയാൻ ആഗ്രഹിക്കുന്നുമുണ്ടാകും. സുഖം ജീവാമി പുത്രാഹം ദൃഷ്ട്വാ തേ മുഖപങ്കജം, നിൻ്റെ മുഖം കണ്ടുകൊണ്ട്, മകനെ നിൻ്റെ മുഖകമലം കണ്ടുകൊണ്ട് എനിക്ക് സുഖമായി ജീവിക്കാം. എൻ്റെ സുഖം എന്ന് പറയുന്നത് നിന്നെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിൽ ആണ്. നീ അയച്ചു തരുന്ന ബാങ്ക് ബാലൻസ് അല്ല എൻ്റെ സുഖം. അച്ഛൻ പറയുകയാണ്, അത് കാണാതെ കഴിയുക പ്രയാസം. മകനെ നീയാണ് എൻ്റെ പ്രാണൻ. ദൃഷ്ട്വാ തം ജനകം പുത്ര സന്ദേഹം വിനിവർത്യച അത്ര ആഗത്യ സുഖം തിഷ്ഠ വേദാധ്യയന തൽപര. മകനെ, ജനക മഹാരാജാവിനെ കണ്ട് സംശയനിവൃത്തി വരുത്തിയ ശേഷം ഇവിടെ വന്ന് വേദാധ്യയനത്തിൽ മുഴുകി സുഖമായി ജീവിക്കുക. നീ ദേശവിദേശങ്ങളിലൊക്കെ പോയി പഠിച്ചോളൂ, വിരോധമൊന്നുമില്ല, പക്ഷെ തിരിച്ചിവിടെ വന്ന് സുഖമായി ജീവിക്കണം. അങ്ങനെ ഉയർന്ന പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന മക്കൾക്ക് സുഖമായി ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള ഒരു വ്യവസ്ഥ, വികസനത്തിനു വേണ്ടി സദാ നിലകൊള്ളുന്ന ഭരണകൂടങ്ങൾ തയ്യാറാക്കാൻ യത്നിക്കുന്നുണ്ടോ എന്നും ഈ അവസരത്തിൽ ചോദിക്കേണ്ടതാണ്. ഇവിടുത്തെ അച്ഛനമ്മമാരുടെ ദുഃഖത്തിനു കാരണം ദീർഘവീക്ഷണമില്ലാത്ത ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന കാര്യങ്ങളും കൂടിയല്ലേ? ദേശവിദേശങ്ങളിൽ പോയി വലിയ വിദ്യാഭ്യാസമൊക്കെ നേടിയ മക്കൾക്ക് ഇവിടെ വന്നു താമസിച്ച് ജീവിക്കുവാനുള്ള ഒരു സാധ്യത ഈ നാട്ടിൽ ഉണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചില്ലേ? ശ്രീദേവീ ഭാഗവതം ആനുകാലികമായിട്ടുള്ള പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് എറിഞ്ഞു തരുവാനും കൂടി ഉദ്ദേശിച്ചിട്ട് അന്നേ രചിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് തോന്നും. ഏതു കാലത്തും ഇത് അതേപോലെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരു 100 കൊല്ലം കഴിഞ്ഞാണ് ദേവീ ഭാഗവതം നാം പഠിക്കുന്നതെങ്കിൽ അന്നത്തെ കാലത്ത് അനിവാര്യമായ ചോദ്യങ്ങൾ ചോദിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കും ഈ ഗ്രന്ഥം. ഇത് സാർവകാലികമാണ്, എക്കാലവും ആനുകാലികമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നാം ചോദിക്കണം. 5-5 കൊല്ലം കൂടുമ്പോൾ ഇവരെ തെരഞ്ഞെടുത്തു വിട്ടാൽ മാത്രം പോരാ. ഇവരെ തെരഞ്ഞെടുത്തു വിടുന്നത് എനിക്കും നിങ്ങൾക്കും ഇവിടെ സുഖമായി ജീവിക്കാനും കൂടിയാണ്. ആ ജീവിക്കാൻ അനിവാര്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ വികസനത്തിൻ്റെ പേരിൽ അഭിമാനിക്കുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്നവർക്ക് സാധിക്കുന്നുണ്ടോ എന്നും കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. വ്യാസഭഗവാൻ പറയുകയാണ്, ദൃഷ്ട്വാതം ജനകം പുത്ര സന്ദേഹം വിനിവർത്യച്ച, നീ പോയിക്കൊള്ളു മകനെ മിഥിലാപുരിയിലേക്ക്, ജനകനെ കാണണം, തീർച്ച, ഞാൻ തന്നെയാണല്ലോ പറഞ്ഞത്, അവിടെ ചെന്ന് സംശയമൊക്കെ തീർക്കണം. എന്നിട്ട് അത്ര ആഗത്യ നീ തിരിച്ചിവിടെ വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? സുഖം തിഷ്ഠ, ഇവിടെ സുഖമായിട്ട് ജീവിക്കണം. വേദാധ്യയന തത്പര, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ ഏർപ്പെട്ട് നീയും ഇവിടെ സുഖമായി ജീവിക്കണം. മഹാക്ഷേത്രങ്ങളിലെ ദീപാരാധനാ വിശേഷങ്ങളുമായി സന്ധ്യാദീപത്തിൽ അടുത്തതായി ദീപാരാധന. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടി വി, ഗാന്ധിനഗർ,
വഴുതക്കാട് തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ് സന്ധ്യാദീപം@amritatv.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.